അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാ. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാ. വല്ലവനായി വെളിപ്പെടുമേ. നല്ലവനായി കർത്തനവൻ വല്ലവനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. ത്താലും പരിശുദ്ധാത്മശക്തിയാലും നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. മിന്നൽ പിണറുകൾ ൂറ്റുമവൻ മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനക്കോടികൾ തകരുമപ്പോൾ ദുശക്തികളും. ഉണരുകയായി ജനക്കോടികൾ തകരുമപ്പോൾ ദുശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ പൂജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ പൂജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. കുടരിൻ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെയിടർക്കുമേ. കുടരിൽ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചെയിടർക്കുമേ. മൂടന്തുള്ളവർ കുതിച്ചുയരും പൂമരെല്ലാം സ്തുതി മുഴക്കും. മൂടന്തുള്ളവർ കുതിച്ചുയരും പൂമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. ഭൂ
பூதங்கள் வீட்டுடன் போகும் சர்வபாதையும் நீங்கிடுமே. பூதங்கள் வீட்டுடன் போகும் சர்வபாதையும் நீங்கிடுமே. ரோகிகளும் ஆஸ்வசிக்கும் கீதஸ்வரம் முழங்கிடுமே. ரோகிகளும் ஆஸ்வசிக்கும் கீதஸ்வரம் முழங்கிடுமே. அற்புதமேசுவின் நாமம் இப்புவிலங்கும் உயர்த்திடா. அற்புதமேசுவின் நாமம் இப்புவிலங்கும் உயர்த்திடா. பாத்திரராய் மேவா நம்மை நாயகன் கைவிடுமோ? நிந்த பாத்திரராய் மேவா நம்மை நாயகன் கைவிடுமோ? எழுநேற்று நாம் பணி தீடுக திருக்கரங்கள் நம்மோடிருக்கும். எழுநேற்று நாம் பணி தீடுக திருக்கரங்கள் நம்மோடிருக்கும். அற்புதமேசுவின் நாமம் இப்புவிலங்கும் உயர்த்திடா. அற்புதமேசுவின் நாமம் இப்புவிலங்கும் உயர்த்திடா. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്ക് വിനയപൂർവ്വം സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ കർത്താവിൻ്റെ ഓരോ താമസിച്ചതുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവിൻ്റെ ആക്കിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയും കരുണയും അനുഭവിച്ച് ഓരോ ദിവസവും ജീവിക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുന്നല്ലോ. ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 27 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. രാജാവായ ദാവീദിൻ്റെ വാക്കുകളാണിത്. ഇവിടെ രണ്ട് പ്രാവശ്യം യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക എന്നും നീ ധൈര്യമായിരിക്കുക എന്നും നിൻ്റെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കട്ടെ, ഉറച്ചിരിക്കട്ടെ എന്നുമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. ഭയത്തെ അകറ്റി നിർത്തുവാനുള്ള ഏക മാർഗം ദൈവസാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിട്ട് പിരിയുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ടെന്നാണ്. അതേ, ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ഉറപ്പാക്കി ജീവിക്കുമ്പോൾ നമുക്ക് അധൈര്യപ്പെടേണ്ടതായിട്ടില്ല. നമുക്ക് ധൈര്യമായിരിക്കാൻ, നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കുവാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായി ഭയവും നിരാശയും വിഷാദവും ഉദാസീനതയും മടുപ്പുമൊക്കെ നമുക്കുണ്ടാകാം. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഏക മാർഗം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ ആശ്രയങ്ങളെല്ലാം മാറിപ്പോകുന്നതാണെന്നും ഈ ലോകത്തിലോ ലോകത്തിലുള്ള ഏതെങ്കിലും വ്യവസ്ഥിതികളിലോ നാം ആശ്രയിച്ചാൽ അതൊന്നും ശാശ്വതമല്ല എന്നും നമുക്കറിയാം. എന്നാൽ ദൈവത്തിൽ ഒരുവൻ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതായി വരികയില്ല എന്നുള്ളതാണ് സാരം. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് എന്ന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് ഇസ്രയേൽ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി നാം വായിക്കുന്നുണ്ട്. ഒരിക്കലൊരു ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മെ പരിമിതികളാലും കഴിവില്ലായ്മയാലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും മുൻപിൽ നാം വിനയത്തോടെ നടക്കേണ്ടതിന് വേണ്ടിയാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മെ പരിമിതികളാലും കഴിവില്ലായ്മയാലും ദൈവം ശിക്ഷിച്ചു എന്നല്ല, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും നാം വിനയത്തോടെ നടക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അതിന് മുഖാന്തരമായി തീരും. അതിനായിട്ടാണ് ദൈവം നമ്മെ വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ വഴി നടത്തിപ്പിൽ അതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ കഴിവുകൾക്കുപരിയായി ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കട്ടെ എന്നീ പ്രയോഗങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടെ വേണം നാം കരുതാൻ. അതുപോലെ തന്നെ ധൈര്യമായിരിക്കുക എന്നും ഉറച്ചിരിക്കുക എന്നും പറയുമ്പോൾ നമ്മുടെ ധൈര്യം ക്ഷയിക്കത്തക്ക, നമ്മുടെ ഉറപ്പ് നഷ്ടപ്പെടത്തക്ക
ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും എന്നാണ് തെളിയിക്കുന്നത്. പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം കഷ്ടതകളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ചില ആളുകൾക്ക് അതികഠിനമായ ജീവിത സാഹചര്യങ്ങളുണ്ട്, ചില ആളുകൾക്ക് അത്രയും കാണണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഈ കഷ്ടതയുടെ തീവ്രതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ വളരെ പ്രാധാന്യം നൽകുന്നു, നമുക്ക് വളരെ സഹായകരമാണ്. രാജാക്കന്മാരുടെ 2 14 അധ്യായം അതിൻ്റെ 26 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇസ്രയേലിൻ്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല, ഇസ്രയേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്ന് യഹോവ കണ്ടിട്ട്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ കഷ്ടതയെക്കുറിച്ച് പറയുന്നത് എത്രയും കഠിനം എന്നുള്ള ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല, അവിടെ സ്വതന്ത്രനെന്നോ അസ്വതന്ത്രനെന്നോ ഇല്ല. അവിടെ അർത്ഥമാക്കുന്നത് കഷ്ടതയിൽ നിന്ന് ഒഴിവുള്ളവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ്. അതുപോലെ തന്നെ ഇസ്രയേലിന് സഹായം ചെയ്യുന്നവനുമില്ല എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ മറ്റാർക്കും സഹായം ചെയ്യാൻ കഴിയാത്ത, കഷ്ടതയിൽ നിന്ന് വിമുക്തരായി ആരും തന്നെ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അതുകൊണ്ട് എത്രയോ കഠിനം എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. കഠിനമെന്നുള്ള വാക്ക് മൂലഭാഷയിൽ ബിറ്റർ എന്നോ അൺപ്ലസൻ്റ് എന്നോ പ്രൊവോക്കിംഗ് എന്നോ ഒക്കെ നമുക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കൈപ്പേറിയ, സന്തോഷം നൽകാത്ത, പ്രകോപിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ. ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രകോപനപരമാണ്, നാം അറിയാതെ തന്നെ പ്രതികരിച്ചു പോകും, എന്തുകൊണ്ട് എനിക്ക് ഇപ്രകാരം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിച്ചു എന്ന് വരാം. ഇവിടുത്തെ സാഹചര്യം ഓർക്കണം, ആർക്കും അവരെ സഹായിക്കാൻ കഴിയാത്ത, ആരും അവർക്ക് സഹായത്തിനില്ല എന്നുള്ളതാണല്ലോ നാം വായിച്ചത്. ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ ഇന്നത്തെ ലോകരാജ്യങ്ങളുടെ സാഹചര്യവും അത് തന്നെയല്ലേ? നമ്മുടെയും സാഹചര്യം അത് തന്നെയല്ലേ? ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യമല്ലേ? ഇത് ഇസ്രയേൽ സമൂഹത്തിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതേ അർത്ഥത്തിലൂടെ അവർ കടന്നു പോയതായിട്ടാണ് നാം വായിക്കുന്നത്. അതുപോലെ തന്നെ നെഹെമ്യാവിൻ്റെ പുസ്തകം 1 അതിൻ്റെ 3 വാക്യത്തിൽ: അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു, യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു, അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെ നെഹെമ്യാവിനോട് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. അപ്പോൾ പ്രവാസത്തിലേക്ക് ഇവർക്ക് പോകേണ്ടി വന്നില്ല എങ്കിലും, പ്രവാസത്തിൽ പോകാതെ ഇവർ രക്ഷപ്പെട്ടെങ്കിൽ പോലും, ആ ശേഷിപ്പ് ചുരുങ്ങിയ ആളുകൾ അവർ മഹാകഷ്ടത്തിലും അപമാനത്തിലുമായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ മഹാകഷ്ടം എന്നുള്ളതിന് ലോങ് എന്നോ എക്സീഡിംഗ്ലി എന്നോ ഉള്ള അർത്ഥം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഒരു കഷ്ടതയ്ക്ക് അവർ പാത്രീഭൂതരായിട്ട് തീർന്നു. അതുപോലെ തന്നെ അപമാനം, ബ്ലാസ്ഫെയിം, ദൂഷണം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അവരെക്കുറിച്ച് ആളുകൾ ദൂഷണം പറയുകയും ദീർഘനാളുകൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഓർക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹം അവർ പ്രവാസത്തിൽ പോകാതെ രക്ഷപ്പെട്ടെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും, അവരെക്കുറിച്ച് ആളുകൾ ദൂഷണം പറയുകയും അവർ നീണ്ടു നിൽക്കുന്ന കഷ്ടതയിലൂടെ കടന്നു പോവുകയും ചെയ്യേണ്ടി വന്നു എന്നാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം തന്നെ 9 37 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ പാപം നിമിത്തം നീ ഞങ്ങളുടെ മേലാക്കിയിരിക്കുന്ന രാജാക്കന്മാർക്കത് വളരെ അനുഭവം കൊടുക്കുന്നു. അവർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഞങ്ങളുടെ ദേഹത്തിന്മേലും ഞങ്ങളുടെ കന്നുകാലികളുടെ മേലും അധികാരം നടത്തുന്നു. ഞങ്ങൾ വലിയ കഷ്ടത്തിലുമായിരിക്കുന്നു. ഇവിടെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് കേവലം ആ ആളുകൾ മാത്രമല്ല, അവരുടെ മേൽ മാത്രമല്ല, അക്കാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നല്ലോ, അവരുടെ സമ്പത്തിൻ്റെ മേലും അവർ ആധിപത്യം നടത്തി, അവർക്ക് ബോധിച്ചതുപോലെ ചെയ്തു. അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് പോലും അവരുടേതല്ലായി അതേയായി തീർന്നു എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ഇവിടെ കഷ്ടത കേവലം അവരുടെ ശരീരത്തെ മാത്രം ബാധിക്കുന്നതോ
മാനസികമായ കേവല സംഘർഷങ്ങൾ മാത്രമോ ആയിരുന്നില്ല, അവരുടെ അധ്വാന ഫലം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ വണ്ണമുള്ള പ്രതിസന്ധി എന്നാണ് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഈ വാക്യങ്ങൾ നാം ശ്രദ്ധിച്ച് വായിച്ചാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യവുമായി തുലനം ചെയ്യുമ്പോൾ, അല്ല ഇനി വരുവാൻ പോകുന്ന ചില മാസങ്ങളിലെ അല്ലെങ്കിൽ വർഷങ്ങളിലെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വ്യതിയാനങ്ങൾ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ഇതൊക്കെ ഒരുപക്ഷെ സംഭവിച്ചു എന്ന് വരാം. കേവലം മനുഷ്യർക്ക് മാത്രമല്ല, അവരുടെ സമ്പത്തിന് പോലും അപഹാരം സംഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ പോയി എന്ന് വരാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കഷ്ടത അതിൻ്റെ തീവ്രത എത്രമാത്രമെന്ന് നമുക്ക് പറയാനോ അതിനൊരു അതിർവരം വിടുവാനോ അതിനൊരു രൂപരേഖ ഉണ്ടാക്കുവാനോ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് സാരം. എന്നാൽ ഇവിടെയൊക്കെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം, എന്തുകൊണ്ട് ഈ കഷ്ടത വരുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം 9:37 നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണിത് സംഭവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും പിൻപിലൊരു കാരണമുണ്ട്. ദൈവം തൻ്റെ സൃഷ്ടികളോട് ഇടപെടുമ്പോൾ വെറുതെ ദൈവത്തിന് ബോധിച്ച വണ്ണമല്ല, സൃഷ്ടിയുടെ പെരുമാറ്റവും ജീവിതവും ജീവിത സാഹചര്യവുമെല്ലാം ദൈവം നോക്കുന്നു എന്നുള്ളതാണ് സാരം. ഇവിടെ അവർ തിരിച്ചറിയുകയാണ് അതിൻ്റെ കാരണം. ഞങ്ങളുടെ പാപങ്ങളാണ് അതിന് കാരണമെന്നാണ് അവർ പറയുന്നത്. ജോർജ് വൈറ്റ്ഫീൽഡ് എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയത്തിലെ നിഗളത്തിൻ്റെ സൗഖ്യത്തിനായി കഷ്ടത വരേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളിൽ എത്തിച്ചേർന്ന ഒരു ഉത്തരം, തൻ്റെ ഹൃദയത്തിലെ നിഗളം, അതിന് സൗഖ്യമുണ്ടാകുവാൻ കഷ്ടത വരേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, അതേ അർത്ഥത്തിൽ നാമും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യങ്ങളും, അത് എവിടെ നിന്നാണെങ്കിലും ഏത് സാഹചര്യത്തിൽ നിന്നാണെങ്കിലും അത് നമ്മെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയും ആവശ്യമാണ്. 107 സങ്കീർത്തനം 39 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പീഡനവും കഷ്ടതയും സങ്കടവും ഹേതുവായി അവർ പിന്നെയും കുറഞ്ഞ് താണുപോയി, അവർ വീണ്ടും ചെറുതായിപ്പോയി എന്നാണ് എഴുതിയിട്ടുള്ളത്. ബ്രിങ് ടു നത്തിങ്, അവർ ഒന്നുമില്ലാതെയാക്കി തീർത്തു അവരുടെ പീഡനവും സങ്കടവും കഷ്ടതയും. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരാരോ ആണെന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ അവരെന്തോ ആണെന്നുള്ള ധാരണയിൽ പോയപ്പോൾ അവരെ അതിൽ നിന്നും വ്യത്യസ്തരാക്കി അവരാരാണെന്നുള്ള യഥാർത്ഥ തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് അവരുടെ കഷ്ടത കാരണമായി തീർന്നു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. 119 സങ്കീർത്തനം 67 വാക്യത്തിൽ, കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു എന്നാണ്. ഇവിടെ ഞാൻ തെറ്റിപ്പോയി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ തെറ്റിപ്പോയി എന്നുള്ള വാക്കിന് സിൻ ഇഗ്നോറൻ്റ്ലി എന്നോ ഡിസീവ്ഡ് എന്നോ നമുക്ക് വിവർത്തനം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അറിയാതെ പാപം ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പാപം വഞ്ചനയാലാണ് ലോകത്തിൽ തന്നെ പ്രവേശിച്ചത്. നാം ഏതെങ്കിലും കാരണത്താൽ വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ അറിയാതെ തെറ്റുകൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഷ്ടതയ്ക്ക് കാരണമായി തീരാം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. 119 സങ്കീർത്തനം തന്നെ 71 വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി എന്നാണ് അവിടെ പറയുന്നത്. നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ, നിന്റെ ഉടമ്പടിയിലേക്ക് ഞാൻ വരുവാൻ, നിന്റെ കഷ്ടം മനസ്സിലാക്കുവാൻ, നിന്റെ നിയമങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്നാണല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തിൻ്റെ വഴി അറിയേണ്ടതിന്, ദൈവത്തോട് നാം അടുക്കേണ്ടതിന്, ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് നാം വരേണ്ടതിന് കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് കഷ്ടതയെ തിന്മയായിട്ടോ സാധാന്യമായിട്ടോ ദൈവശിക്ഷയെ കേവലം ദൈവശിക്ഷയായിട്ടോ മാത്രം നാം കരുതരുത്. മറിച്ച് അതിനേക്കാളുപരിയായി ദൈവം നമ്മെ പഠിപ്പിക്കുന്ന, ദൈവം നമ്മെ വഴി നടത്തുന്ന, നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്ന പാഠശാലയായിട്ട് വേണം നാം ഇതിനെ കരുതാൻ. പോസിറ്റീവായിട്ട് നാം ചിന്തിക്കണം. ഇവിടെ ഗുണമായി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഗുണമായി എന്നുള്ള വാക്കിനെ, അത് കഷ്ടത എനിക്ക് അധ്യാപകനായി തീർന്നു എന്നോ അല്ലെങ്കിൽ ഇറ്റ് മെയ്ഡ് മീ സ്കിൽഫുൾ എന്നോ നമുക്ക് വിവർത്തനം ചെയ്യാൻ പറ്റും. ഇതെന്നെ കഴിവുള്ളവനാക്കി തീർത്തു, കഷ്ടത എൻ്റെ അധ്യാപകനായി തീർത്തു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതേ ഓരോ ജീവിത സാഹചര്യങ്ങളും നമ്മെ കൂടുതൽ ബുദ്ധിയോടും കൂടുതൽ ശ്രദ്ധയോടും
ദൈവകൃപയോടും ദൈവാശ്രയത്തിലും ജീവിക്കുവാൻ, ദൈവവിശ്വാസത്തിലും ജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നു. അതുകൊണ്ട് കഷ്ടതകൾ നമ്മുടെ അധ്യാപകരാണ്, അത് നമ്മെ കൂടുതൽ കഴിവുള്ളവരാക്കി തീർക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണം. കാരണം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ഇവിടെ ഇസ്രയേൽ സമൂഹത്തിനുണ്ടായ കഷ്ടതയെക്കുറിച്ച് നാം ഇവിടെ വായിച്ച വാക്യങ്ങളുടെ സംക്ഷിപ്തമെന്ന് പറയുന്നത്, അവരുടെ കഷ്ടതകൾ അവരിലേക്ക് തിരിഞ്ഞു നോക്കുന്നതിനും അതുപോലെ തന്നെ ദൈവമുമ്പാകെ വിനയപ്പെടുന്നതിനും അവർക്ക് കാരണമായിട്ട് തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നമ്മെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുന്നതിനും നമ്മെ തന്നെ വിലയിരുത്തുന്നതിനും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുന്നതിനും അതോടൊപ്പം തന്നെ ദൈവമുമ്പാകെ വിനയപ്പെടുന്നതിനും അത് കാരണമായിട്ട് തീരണം. അതുപോലെ നാം ശ്രദ്ധിക്കുമ്പോൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെ പോയിട്ടുള്ള ആളുകൾ, അവർക്ക് ആ ജീവിത സാഹചര്യത്തിൽ അവർ നശിച്ചു പോകുന്നതായിട്ടല്ല, അവർക്കൊരു വിടുതലും ഒരു സംരക്ഷണവും ദൈവത്തിൽ നിന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എത്ര കഠിനമായ ജീവിത സാഹചര്യങ്ങളാണെങ്കിലും ശരി, അതിൽ നിന്ന് വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിനുള്ള രണ്ട് മാർഗങ്ങൾ ദൈവജനത്തിൽ നാം കാണുന്നുണ്ട്. ഒന്നാമത്തെ മാർഗം പ്രാർത്ഥനയാണ്. 142 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ഇവിടെ ഞാൻ എന്നുള്ള ഒരു പദപ്രയോഗമാണ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയായിട്ടാണ് നാം ഇവിടെ കാണുന്നത്. ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. ഇവിടെ സങ്കടം എന്നുള്ളതിന് കംപ്ലയിൻ്റ് എന്നോ ടോക്ക് എന്നോ പ്രെയർ എന്നോ മെഡിറ്റേഷൻ എന്നോ ഒക്കെ നമുക്ക് വിവർത്തനം ചെയ്യാൻ പറ്റുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പരാതികളാകട്ടെ, അല്ല നമുക്ക് ദൈവത്തോട് ഉള്ള നമ്മുടെ കേവല സംസാരമാവട്ടെ, അല്ലതൊരു പ്രാർത്ഥനയാവട്ടെ, ധ്യാനമാവട്ടെ, എന്തുമാവട്ടെ, അത് നമുക്ക് കഷ്ടതയിൽ ആശ്വാസം ലഭിക്കുന്നതിന് വിടുതൽ ലഭിക്കുന്നതിനൊരു മാർഗമാണ്. 106 സങ്കീർത്തനം 44 വാക്യത്തിൽ, ഞാൻ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു എന്നാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ നിലവിളി ആ സമൂഹത്തെ രക്ഷിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കുകയും വ്യക്തിയെ രക്ഷിക്കുകയും ദൈവം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഒരു സമൂഹത്തെ രക്ഷിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. 107 സങ്കീർത്തനം 6 വാക്യത്തിലും, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നാണ്. അപ്പോൾ അവിടെയും അവർ എന്നുള്ള ഒരു ബഹുവചന പ്രയോഗമാണ് നമ്മൾ കാണുന്നത്. ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 132 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതൊരു ആരോഹണ ഗീതമാണ്. ഇസ്രയേൽ മക്കൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് പോകുമ്പോൾ അവർ പാടുന്ന പാട്ടുകളാണല്ലോ ആരോഹണ ഗീതങ്ങൾ. അതിൽ അവരൊരുമിച്ച് ജനം പറയുകയാണ്, യഹോവേ ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അപ്പോൾ ഇവിടെ ദൈവം ഓർത്തെങ്കിൽ മാത്രമേ ദാവീദിൻ്റെ കഷ്ടതയ്ക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരു സമൂഹം മുഴുവൻ ഒരുമിച്ച് ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ദാവീദിനു വേണ്ടി ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തിപരമായി ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടും ഒരു സമൂഹം ഒരുമിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ടും ഒരു സമൂഹം ഒരുമിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും തങ്ങളുടെ രാജാവിന് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ടുമൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രാർത്ഥനയുടെ ഒരു അഷുറൻസ് 138 സങ്കീർത്തനം 7 വാക്യത്തിലുണ്ട്. അഷുറൻസ് ഇങ്ങനെയാണ്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും, നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. അതേ പ്രിയ സഹോദരങ്ങളെ, നാം പ്രതിസന്ധിയിലാകുമ്പോൾ, നാം കഷ്ടത്തിലാകുമ്പോൾ, നാം സങ്കടത്തിലാകുമ്പോൾ നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നു എന്നല്ല, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയെന്ന് നാം വായിക്കുന്ന പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ കൃപയുണ്ട്. അത് നാം തിരിച്ചറിയണം. ഇവിടെ പറയുകയാണ്, നിൻ്റെ വലങ്കി എന്നെ രക്ഷിക്കും, നീ എന്നെ ജീവിപ്പിക്കും. അപ്പോൾ നമുക്ക് പ്രതിസന്ധികളിൽ വിടുതലിനുള്ള ഒരു മാർഗം പ്രാർത്ഥനയെന്നുള്ളതാണ്. രണ്ടാമത്തെ മാർഗം 119 സങ്കീർത്തനം 50 വാക്യത്തിലുണ്ട്, നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. യുവർ വേർഡ് ഈസ് ദ സോഴ്സ് ഓഫ് മൈ ലൈഫ് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. നിൻ്റെ വചനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സോഴ്സ്, റിസോഴ്സ് എന്നാണ് അവിടെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തോട് നാം അടുക്കുമ്പോൾ വചനം നമ്മോട് സംസാരിക്കുകയും വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുകയും ചെയ്യുവാൻ കഴിയും. വചനത്തിലുള്ള ആശ്രയം നമുക്കുണ്ടാകണം. 119 സങ്കീർത്തനം തന്നെ 71 വാക്യത്തിൽ, നിൻ്റെ വചനം
നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചട്ടങ്ങൾ പഠിക്കുവാൻ, വചനം അറിയുന്നതിന്, കൂടുതൽ ഗ്രഹിക്കുന്നതിന്, വചനത്തോട് കൂടുതൽ അടുക്കുന്നതിന്, വചനം കൂടുതൽ ഹൃദ്യസ്ഥമാക്കുന്നതിന് എനിക്ക് സഹായമായി തീർന്നു എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ 119 സങ്കീർത്തനം 92 വാക്യത്തിൽ, നിന്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ കഷ്ടതയിൽ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ, എൻജോയ്മെൻ്റ് ആയിരുന്നില്ലെങ്കിൽ, എൻ്റെ പ്ലഷറായിരുന്നില്ലെങ്കിൽ, എൻ്റെ സന്തോഷമായിരുന്നില്ലെങ്കിൽ, അതെന്നെ ആനന്ദിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കഷ്ടതയിലാകുമ്പോൾ നമുക്ക് ആശ്വാസത്തിന്, നമുക്ക് നിലനിൽപ്പിന്, ധൈര്യത്തിന്, ഉറപ്പിന് നാം വചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ വചനം അത് കാലാതീതമാണ്. നമ്മുടെ ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റമില്ല. 119 കീർത്തനം തന്നെ 107 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവയെ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. അപ്പോൾ ജീവിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമായിട്ട് അവിടെ കാണുകയാണ്. ദൈവവചനത്തെ ഒരു വാഗ്ദത്തമായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ആർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ നാം പോകുമ്പോഴും നാം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചുരുക്കമായി പറഞ്ഞത്. ഒന്ന്, നാം പ്രാർത്ഥിക്കുക. രണ്ട്, ദൈവവചനത്തിൽ നാം ആശ്രയിക്കുക. വചനത്തിൽ ആശ്രയിക്കുകയും വചനത്തിലെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, വചനത്തിൽ പ്രമോദിച്ചുകൊണ്ട്, സന്തോഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങൾ പകരുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ കൈ നീട്ടി നമ്മെ വിടുവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 127 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അപ്പോൾ യഹോവ എൻ്റെ രക്ഷയും യഹോവ എൻ്റെ ജീവൻ്റെ ബലവുമാകുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാണ് അവസാനം പറഞ്ഞത്, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ട് നാം ഭയപ്പെടരുത്, നാം ധൈര്യമായിരിക്കണം. ജീവിതത്തിൻ്റെ എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെ നാം പോയാലും നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോടുകൂടിയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.